മടങ്ങിയെത്താം. ഇനി 5 മിനിറ്റ് കൂടിയുള്ളൂ. ഡോക്ടർ എൽസി, ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടികൾ സ്വാഭാവികമായും ഡോക്ടർ മുന്നിലും എത്തുന്നുണ്ടാവുമല്ലോ. അവർ മാനസികാരോഗ്യം വീണ്ടെടുക്കാറുണ്ടോ? എങ്ങനെയാണ് അവർക്ക് തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാനാവുക? തീർച്ചയായിട്ടും ഇന്നും നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു കേസ് കാണുകയുണ്ടായി. 21 വയസ്സുള്ള ഒരു കുട്ടി 3 തവണ റിലേറ്റീവ് കാരണം റിലേറ്റീവ് റേപ്പ് ചെയ്ത ഒരു വിക്ടിമിനെ ഇന്നും ഞാൻ അൺഫോർച്ചുനേറ്റ്ലി കാണുകയുണ്ടായി. മാനസികാരോഗ്യ പ്രശ്നം ഇവരുടെ ഉടലെടുക്കുന്നത് അവരുടെ പ്രായം അതിന് വലിയൊരു നിർണായക ഘടകമാണ്. ചിലപ്പോൾ ഇത് ലൈംഗിക അതിക്രമമാണെന്ന് തിരിച്ചറിയാത്ത പ്രായമുണ്ട്, തീരെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ. അവർക്ക് പിന്നീട് ഒരു അറിവായി വരുമ്പോഴായിരിക്കും ഓ ഇത് പീഡനമായിരുന്നു എന്നൊരു തിരിച്ചറിവ് വരുന്നത്. അങ്ങനെയുള്ളവർ ആദ്യമേ കാണിക്കുന്ന ഒരു ആത്മനിന്ദയാണ്. അതുപോലെ തന്നെ അവരുടെ സംരക്ഷകരോടുള്ള അറപ്പും വെറുപ്പും ആയിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇത് പീഡനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനിരയാവുന്ന കുട്ടികളുടെ മാനസിക വ്യഥ മിക്കവാറും അന്ന് മുതൽ തന്നെ ആരംഭിക്കുകയുണ്ടാവും. അവർ ഭയമായിട്ട് ഭീകരമായിട്ടുള്ളൊരു ഭയമായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉൾവലിയുന്ന അവസ്ഥ, ആത്മഹത്യാ പ്രവണതകൾ, അമിതമായിട്ടുള്ള ദേഷ്യം, പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠനത്തിൽ പിന്നാക്കാവസ്ഥ കാണിക്കുക, ലഹരിക്ക് അടിമയാകാൻ പോകാനുള്ള ഒരു സാധ്യത, ഇതൊക്കെയും ഇത്തരം കുട്ടികൾ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നീട് അതൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലേക്കും പെർമനൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കും, ഭാവിയിൽ ലൈംഗിക വൈകൃത്യ സ്വഭാവം ഉള്ളവരായി തീരാനും, ഇവർ പിന്നീട് ലൈംഗിക അതിക്രമങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കുന്നവരായും ഒക്കെ തീരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അവരുടെ തന്നെ ഒരു പേഴ്സണൽ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ അവർക്കൊരു ലൈംഗിക മരവിപ്പും മറ്റ് സെക്ഷുവൽ ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവർ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ഒന്നാമത്തെ കാര്യം ഏജ് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം ഇവർക്ക് പിന്നീട് ഉണ്ടാകുന്ന സപ്പോർട്ട്, എപ്പോഴാണ് ഇവർക്ക് ഒരു ഇന്റർവെൻഷൻ കിട്ടാൻ ഇടയായത്. ചിലർക്കൊക്കെ ഇന്റർവെൻഷൻ കിട്ടാറേ ഇല്ല, 20-30 വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് വിങ്ങി പൊട്ടുമ്പോഴായിരിക്കും ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് അവർ വെളിവാക്കുന്നത് പോലും. അപ്പൊ ഏത് പ്രായത്തിലാണ് ഇത് ഉണ്ടായത്, ഏത് സമയത്താണ് ഇവർക്ക് ശരിയായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ കിട്ടിയത്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടിയത്, പിന്നീട് അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഒരു ചേർത്ത് പിടിക്കലാണ് ഇവർക്ക് കിട്ടുന്നത്, പിന്നീട് എന്ത് സാഹചര്യമാണ് ഇവർക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ പാരമ്പര്യ ഘടകം. ചില കുട്ടികൾക്ക് പെട്ടെന്ന് വെൽ അഡ്ജസ്റ്റഡ് ആകാനുള്ള ഒരു കെപ്പുണ്ട്. അതായത് അവരുടെ കോപ്പിംഗ് സ്കിൽസ് വളരെ നല്ലതാണ്, അവർക്കത് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവാണ്, അതിജീവനം അവർക്ക് അതിശക്തമാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് ഒരു പക്ഷേ പൊരുത്തപ്പെട്ട് പോയേക്കാം. എന്നാൽ ചില പ്രശ്നങ്ങൾ ഉള്ളവർ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെമ്പറമെന്റ് കുഞ്ഞുനാളിലെ ഉള്ളവർ, പാരമ്പര്യ ഘടകമുള്ളവർ, അങ്ങനെ ഒരു മനോ ദൗർബല്യമുള്ളവർ, അല്ലെങ്കിൽ മാനസികമായിട്ട് അത്ര ഹെൽത്തി അല്ലാത്തവർക്കൊക്കെ ഇത് കോപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ടൈമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് എത്രയും നേരത്തെ കൊടുത്താൽ അത്രയും ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വൈകിയാണെങ്കിൽ പോലും ഒരുപാട് അതിനുള്ള ഇന്റർവെൻഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഈ സെക്ഷുവൽ അസോൾട്ട് നേരിട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഉള്ള ഒരുപാട് നല്ല ഇന്റർവെൻഷൻസ് ഇപ്പോൾ ഉണ്ട്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സാധാരണ ആൾക്കാരുടെ കൂട്ടം തന്നെ അതേ സ്ട്രീമിൽ അവരെ കൊണ്ടുവരാനായിട്ട് പറ്റും. വ്യക്തിത്വ വൈകല്യത്തിലേക്കൊക്കെ പോകുകയോ അല്ലെങ്കിൽ മറ്റു ഗുരുതരാവസ്ഥയിലോ മറ്റു ഗുരുതര മനോരോഗത്തിലേക്കോ ഒക്കെ ഇത് വഴിതെടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദീർഘകാലത്തെ ഒരു ഇന്റർവെൻഷൻ ഇങ്ങനത്തെ കുട്ടികൾക്ക് ആവശ്യമാണ്. പക്ഷെ ഇനീഷ്യലി തന്നെ സപ്പോർട്ടീവായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഒരു ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ വരുന്നതിനോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു മറ്റ് ഗുരുതര മനോരോഗം വരുന്നതിനോ ഒക്കെ മുമ്പ് തന്നെ ഇന്റർവെൻഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പരിധി വരെ ഇത്തരം ദുരന്തങ്ങളിൽ ചെന്ന് അവസാനിപ്പിക്കാതെ നമുക്ക് ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. സംഗീത, ഇതിപ്പോൾ ഡോക്ടർ പറയുന്ന ഡോക്ടറെ സമീപിച്ച ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ഈ പറഞ്ഞ പോലെ നമ്മുടെ കേസുകളൊക്കെ ഇപ്പോൾ കേട്ട കേസുകളൊക്കെ അങ്ങനെയാണല്ലോ. അത്തരം കുട്ടികൾക്ക് ഈ തരത്തിലുള്ള സൗകര്യങ്ങൾ, അവരെ മാനസിക നില നേരെയാക്കുക അല്ലെങ്കിൽ അവരുടെ അവർക്ക് ആത്മവിശ്വാസം പകരുക എന്നുള്ള സംവിധാനം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ? തീർച്ചയായിട്ടും അത് കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. നമുക്ക് ശരിക്കും കമ്മ്യൂണിറ്റി ഹൗസിംഗ് സിസ്റ്റംസ് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ ഈ കല്ലുത്താങ്കടവിലൊക്കെ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടായ പോലത്തെയൊക്കെ സൗകര്യമുള്ള പാർപ്പിടങ്ങളും അവിടെ കുട്ടികൾക്കായിട്ട് ചൈൽഡ് കെയറിനായിട്ട് പ്രത്യേകം ഫെസിലിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പണിയെടുത്ത് ജീവിക്കുന്ന അച്ഛനമ്മമാരുള്ള വീടുകളിലെ കുട്ടികൾക്ക് സംരക്ഷിക്കപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റിൻ്റെ, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. സ്റ്റേറ്റിൻ്റെ മാത്രമല്ല, സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല വർക്കിംഗ് വിമന് തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അത് വളരെ പരിമിതമാണ് സമീപകാലത്ത് കേരളത്തിൽ.
അത് പലപ്പോഴും അതില്ലാത്തതാണ് നമ്മുടെ കുട്ടികളെ പീഡനത്തിലേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല മെന്റലി ഡിസബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ മറ്റ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോൾ ഇത്തരം പീഡനങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കുള്ള റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ടാവണം, അവരെ കെയർ ചെയ്യുന്ന കെയർ ഹോംസ് ഉണ്ടാവണം, പകലെങ്കിലും അവരെ നോക്കാനുള്ള സംവിധാനങ്ങൾ. സമയക്കുറവ് മൂലം ഞാൻ മൊയ്തുണ്ണിലേക്ക് ഒന്നുകൂടി പോകുന്നു. ശ്രീ മൊയ്തുണ്ണി, ഈ പെൺകുട്ടി ഏതായാലും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി, സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ മറ്റു രണ്ട് കുട്ടികളും നിങ്ങളുടെ നാട്ടിന് തൊട്ടടുത്തുമുണ്ട്. ഇവർ ചേർത്ത് പിടിക്കുമ്പോൾ ഇവർക്കായി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചുരുക്കി? നമ്മൾക്ക് ഇത് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഈ അന്വേഷണം വരണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എം പി രാജേഷും പെൺകുട്ടികളെ കുറിച്ച് മാത്രമല്ല, ഇവിടുത്തെ ഈ വലിയ ഈ മയക്കുമരുന്ന് മാഫിയെ തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇടപെടുന്ന നമ്മൾ പ്രതീക്ഷിച്ചു. അതിൽ ഈ പെൺകുട്ടികളുടെ ഇവരെ മാത്രമല്ല, എത്ര ഇരകൾ ഇവരിൽ പെട്ടിട്ടുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു വലിയ റാക്കറ്റാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.